പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ചെടികളൊക്കെ വന്ന് നോക്കിയപ്പോഴും വല്ലാത്തൊരു വിഷമം തോന്നി. അതെന്താണെന്നറിയാമോ, എൻ്റെ ചെടിയിൽ അങ്ങനെയൊന്നും വരാറില്ല. നോക്കിയപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അപ്പം നമുക്കതെന്താണെന്ന് നോക്കി വരാം. ചെടികളിൽ സാധാരണ പുഴുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാറില്ല കേട്ടോ. അപ്പോഴിന്ന് നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ചെടിയിൽ ഇത് ഉണ്ടല്ലേ, കണ്ടല്ലോ, ഇതൊരു ഇതാണോ വെള്ളീച്ച പോലത്തെ സംഭവമാണ്. ഇലകളിലെ അടിയിലൊക്കെ വന്നിരുന്നാൽ നമ്മുടെ ചെടീനെ നശിപ്പിച്ച് കളയും. കണ്ടില്ലേ, ആ ചെടിയുടെ വളർച്ച തന്നെ പോയി. അപ്പം നമുക്ക് കണ്ടില്ലേ, ഈ വെള്ളീച്ച മുഞ്ഞ വെള്ളീച്ച ഇങ്ങനെയുള്ള പുഴുക്കൾ ഇതെല്ലാം വരുമ്പോഴും കണ്ടത് വന്നിരിക്കുകയാണ്. കേട്ടോ, കാണുമ്പം തന്നെ അറിയാൻ പറ്റും. അപ്പം ഇതിനെ നമുക്ക് തുരത്തി കളയാൻ മാറ്റിക്കളയാൻ വേണ്ടി ഉള്ള ഒരു ലിക്വിഡാണിന്ന്, അതായത് അതിന് തളിക്കുന്നവര് കണ്ടോ, ഇത് മൊത്തം കണ്ടില്ലേ, മൊത്തത്തിൽ ഇത് പ്രാണികൾ കടിച്ച് അതിൻ്റെ വെള്ളീച്ചയും മുഞ്ഞയും എല്ലാം കൂടെ വന്നിരിക്കുകയാണ്. അപ്പോഴാ ചെടിയുടെ വളർച്ച കണ്ടോ, ചെടിയുടെ വളർച്ചയെ ഇതാ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് തളിക്കാനുള്ള ഒരു നാശിനി, അതായത് വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കി തരാം. അല്ലാതെ സാധാരണ എൻ്റെ ചെടിയിൽ നിന്നും അങ്ങനെ ഒന്നിനും വരാറില്ല. ഇന്ന് ഞാൻ വെറുതെ നോക്കിയ സമയത്താണ് ഇങ്ങനെ കണ്ടത്. അപ്പോഴത്തേക്കും പിന്നെ അതിനുള്ള അത് ചെയ്യാമെന്ന് വരണ്ട, ഇതിലൊന്നിലും ഒരു ചെടിയിലും ഇല്ല. എല്ലാ ചെടികളിലും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്, ഇതിലൊന്നിലും ഇല്ല. ഒരു ചെടിയിൽ പോലും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇതാണ് ഞാൻ വേണ്ട, ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നീല കളറാവും. ഇതാണ് നമ്മുടെ എന്താണ് നീലക്കൊടുവേലി എന്ന് പറയുന്ന, വൈകുന്നേരം ആകുമ്പോൾ ഇതിലിപ്പോൾ ഒരു പൂ നിൽക്കുന്നു. ഇത് വൈകുന്നേരം സമയപ്പോൾ നീല കളറായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് ഒറിജിനൽ ആണോന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ അത് ഇതും നീലക്കൊടുവേലി തന്നെയാണ്. പിന്നെ അവിടത്തൊക്കെ ഒരുപാട് ചെടികൾ നിൽപ്പുണ്ട്, ഇപ്പോൾ സെയിൽ ചെയ്യുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പുഴുക്കളൊക്കെ വെട്ടി വെച്ചേക്കുന്നേണ്ട. അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് ഒന്ന് നമുക്ക് കണ്ടുവരാം. രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് ചെയ്യാനുള്ള, രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് സോഡാപ്പൊടി വേണം. അടുത്തെന്ന് പറയുന്നത് ലിക്വിഡാണ്. ആ ലിക്വിഡ് നമുക്ക് പാത്രം കഴുകുന്ന ഏത് ലിക്വിഡും ആവാം, ഇത് വിം തന്നെ വേണമെന്നില്ല. അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് വേണ്ടത്. നല്ല റിസൾട്ടാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പച്ചക്കറിക്കായിരുന്നാലും ഏത് ചെടിക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇത് നശിച്ച് പോയിട്ട് പുതിയ ചെടിയായിട്ട് വരും. അപ്പം സോഡാപ്പൊടി ഒരു അല്പം, അതായത് എൻ്റെ ഒരു അളവിനാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഒരു ചെടിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി ചെടിയുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുക്കുക, അതുപോലെ ഒരു സ്പൂണ് ലിക്വിഡ് കൊടുക്കും. ഞാനിപ്പം ഒരു ചെടിക്ക് ആവശ്യമായത് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. എനിക്കിപ്പോൾ കൂടുതൽ കലക്കി വെച്ചിട്ട് ഇവിടെ ആവശ്യമില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് കലക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ്. എല്ലാ ചെടിക്കും ഞാൻ പല വീടുകളിലും പോയി അവർക്ക് അളവറിഞ്ഞൂടാത്തതുകൊണ്ട് ചെന്ന് ഇപ്പോഴല്ല, നേരത്തെയുള്ള സമയങ്ങളിൽ ചെന്ന് ചെയ്തു കൊടുത്ത്, ക്യാബേജിന് കോളിഫ്ലവറിന് ഏതൊക്കെ പച്ചക്കറികളുണ്ടോ നമ്മുടെ മുളകിന് ഏത് ചെടിക്ക് വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ടാണ്, ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇനി നാളെ ചെയ്യണമെന്നില്ല, അതിൻ്റെ അടുത്ത ദിവസം ചെയ്യുക. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അങ്ങ് പോവും. അല്ല, ഒരാഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഒരു ദിവസം കൂടെ അടുത്ത ദിവസങ്ങളിൽ കൂടെ ഒന്നുകൂടെ ചെയ്തു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഞാൻ സ്പ്രേയറിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഏത് ചെടികളിലാണോ ഇങ്ങനെ വന്ന് മുഞ്ഞ പുഴുക്കൾ ഇതൊക്കെ അധിക്കുന്നത്, ആ ചെടികളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാവിലെ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ രാവിലെയും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രയോഗം നമ്മൾ ചെയ്യാവൂ, അതിന് മുന്നേ ചെയ്യരുത്. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ ചെടിയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചെടിയിൽ, ഈ ചെടിയിലെ എല്ലാ ഭാഗത്തും. ഞാൻ പിന്നെ എന്താണെന്ന് പറയുമ്പോൾ
അങ്ങ് നശിച്ച് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു, ഇന്നിപ്പോൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയും കൂടെ ഇട്ട് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഇട്ട വീഡിയോയും അത് ഒത്തിരി പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാറ്റേനെക്കുറിച്ച്, അതുപോലെ കൊതുകിൻ്റെ ശല്യത്തെക്കുറിച്ച് ഒത്തിരി പേര്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക.